ആദ്യമേ തന്നെ കെ ബി ഗണേഷ് കുമാറിനോട് പറയാനായിട്ടുള്ളത്, പിണറായി വിജയൻ ഇവിടെ തീർത്തിരിക്കുന്ന ഈ പോലീസിനെ കൊണ്ടുള്ള ബാരിക്കേഡ് കൊണ്ടാണ് നിങ്ങൾ സുരക്ഷിതനായി ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് ആത്മസംയമനം പാലിക്കുവാൻ സ്നേഹത്തോടെ ശാസിച്ചത് കൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാറിന്റെ ഓഫീസ് ചരിത്രമായി മാറാതെ ഇന്നും അവിടെ നിലനിൽക്കുന്നതെന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഗണേഷ് കുമാറിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം നിങ്ങൾ വേദനിപ്പിച്ചത്, നിങ്ങൾ മുറിവേൽപ്പിച്ചത് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭാഗമായ, ഞങ്ങളുടെയൊക്കെ ജീവന്റെ ജീവനായ, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈയിടെ നമ്മൾ നിന്ന് വിട്ടുപോയ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിന് അവസാന കാലത്ത് സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. സംസാരിക്കുവാൻ കഴിയുമായിരുന്ന കാലത്ത് സംസാരിക്കാതിരുന്ന ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രമാണ് ഗണേഷ് കുമാറിന് ഇന്നും ഈ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കഴിയുന്നത് എന്നുള്ള ചരിത്രം ഞങ്ങളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കാണേണ്ടതാണ്. ഞങ്ങൾ ആ കഥകൾ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പോലും അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകേണ്ട. ഒരിക്കൽ നിങ്ങൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞത് എന്റെ അച്ഛനെ പോലെയാണ് ഉമ്മൻചാണ്ടി എന്നാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പോകട്ടെ. എന്തായാലും ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങനെ അച്ഛനെ പോലെ കാണുന്ന ഒരാളുടെ പേര് വ്യാജമായ ഒരു ലൈംഗിക ആരോപണത്തിൽ എഴുതി ചേർക്കുന്ന അച്ഛനില്ലാത്ത സംസ്കാരത്തിന്റെ വക്താവാണ് കെ ബി ഗണേഷ് കുമാർ. ഈ ദിവസങ്ങളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസിനകത്ത് കക്ഷി ചേരുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട വാദം എന്താണ്? അദ്ദേഹത്തിന് കീഴൂട്ട് ബാലകൃഷ്ണപിള്ള കീഴൂട്ട് കുടുംബത്തിന്റെ കുടുംബസ്വത്ത് കൈമാറിയിട്ടില്ല എന്നാണ്. പക്ഷേ ഗണേഷ് കുമാറിന്റെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കീഴൂട്ട് ബാലകൃഷ്ണപിള്ള കുടുംബത്തിന്റെ സ്വത്ത് മാത്രമല്ല പൈതൃകവും ഗണേഷ് കുമാറിന് കൈമാറിയിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോ കുറച്ച് ദിവസമായി പിണറായി വിജയനോട് എന്തോ ഒരു പിണക്കം അഭിനയിച്ചുകൊണ്ടിരിക്കുക. കാരണം മറ്റൊരു കേസിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഇങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഈ പിണറായി വിജയൻ അങ്ങനെ നല്ലവിളെന്ന് വാക്കണ്ട. ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ വിഴുപ്പിന്റെ ഔസ്യത്തിൽ നിന്നുണ്ടായ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുഖ്യമന്ത്രി പദവിയിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. അതുകൊണ്ട് മുന്നണിയിലെ ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഒരുപാട് രാത്രികാലങ്ങളുടെ ബാക്കിപത്രമാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര എന്ന് ഞങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നല്ല ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായപ്പോ എന്നാ പത്രാപുരത്തിന്റെ എം എൽ എ ആകാൻ യു ഡി എഫിലേക്ക് വന്നേക്കാം എന്ന് ഗണേഷ് കുമാറും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ആ ഗണേഷ് കുമാറിനോടും അത്തരം വിചാരങ്ങളുമായി നടക്കുന്ന മുഴുവൻ നേതാക്കന്മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇനി സാക്ഷാൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ഏഹ്യം എന്ന് പറഞ്ഞാലും ഗണേഷ് കുമാറിനെ യു ഡി എഫിൽ എടുക്കുവാൻ ഈ നാട്ടിലെ അഭിമാനബോധമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ അനുവദിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, ജനകീയനായ മുഖ്യമന്ത്രി, ഈ കേരളത്തിലെ സാധാരണക്കാരായ 3.5 കോടി മലയാളികളുടെ കണ്ണീരൊപ്പിയ, അവരുടെ ആവരാതികൾ കേട്ട, അവരുടെ ആ വറുതികൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്ത ആ മനുഷ്യനെ വേട്ടയാടിയ ആളുകൾക്കുള്ള മുഖമടച്ചുള്ള മറുപടി പുതുപ്പള്ളിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നൽകിയിട്ടുള്ളത്. ആ 37,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാരുടെ ജനഹിതമാണ് എങ്കിലും കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയുടെ ജനഹിതമാണ് പുതുപ്പള്ളിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാരിന്റെ കൗണ്ട് ഡൗണിന്റെ തുടക്കമായിരുന്നു പുതുപ്പള്ളിയെങ്കിൽ ആ സർക്കാർ താഴെ ഇറങ്ങുമ്പോ നിലത്ത് വന്നതിന് ശേഷം ഗണേഷ് കുമാറിനോട് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ പകരം ചോദിക്കുക എന്ന് ചെയ്യുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഗണേഷ് കുമാര, ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള രാത്രികൾ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മാനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും അതിശക്തമായ സമരപരിപാടികളുമായി ഈ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് അശ്ലീലമായി മാറിയിരിക്കുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ മാലിന്യമായി മാറിയിരിക്കുന്ന, കേരളത്തെ രാഷ്ട്രീയത്തിന്റെ വിഴുപ്പ് ബന്ധമായി മാറിയിരിക്കുന്ന ഈ കെ വി ഗണേഷ് കുമാറിനെ തെരുവിലിറക്കാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്